സാഹസിക രംഗങ്ങൾ ചെയ്യുമ്പോൾ ജയനെ ഓർക്കും മോഹൻലാൽ. മലയാളത്തിലെ എക്കാലത്തെയും ആക്ഷൻ സൂപ്പർ സ്റ്റാറായ ജയനെ കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മലയാള സിനിമയിലെ മറ്റൊരു ഇതിഹാസ താരമായ മോഹൻലാൽ. ജയനൊപ്പം തന്റെ കരിയറിന്റെ തുടക്കകാലത്തിൽ തന്നെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച നടൻ കൂടിയാണ് താനെന്ന് മോഹൻലാൽ പറയുന്നു. മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ജയൻ സ്പെഷ്യൽ പതിപ്പിന് വേണ്ടിയുള്ള ജയനൊപ്പമുള്ള ഓർമ്മകൾ മോഹൻലാൽ പങ്കുവയ്ക്കുകയായിരുന്നു. തന്റെ കോളേജ് കാലത്ത് നസീർ സാറും മധുസാറുമായിരുന്നു ഹീറോകൾ. എന്നാൽ തന്റെ അരങ്ങേറ്റ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ജയൻ മലയാള സിനിമയിലെ തന്നെ താരരാജാവായി മാറിക്കഴിഞ്ഞിരുന്നുവെന്നും മോഹൻലാൽ ഓർത്തെടുക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം മോഹൻലാൽ രണ്ടാമതായി അഭിനയിച്ച ചിത്രമായിരുന്നു സഞ്ചാരി. സഞ്ചാരിയിലൂടെയാണ് ജയനും മോഹൻലാലും തിരശീലയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടത്. നസീറും ജയനും നായകന്മാരായി എത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു പ്രധാനപ്പെട്ട വില്ലൻ. ഈ ചിത്രത്തിൽ മോഹൻലാലും ജയനും ഒന്നിച്ചുള്ള രണ്ട് സംഘടന രംഗങ്ങളാണ് ചിത്രീകരിച്ചത്. ത്യാഗരാജൻ മാസ്റ്റർ സംഘടന സംവിധാനം നിർവഹിച്ച ആ ചിത്രത്തിലെ ആക്ഷൻ പറയുമ്പോൾ ഡ്യൂപ്പില്ലാതെയുള്ള സംഘടനത്തെക്കുറിച്ചുമൊക്കെ ജയൻ ഉപദേശിച്ചു എന്നും സൂക്ഷിക്കണം, അപകടം പിടിച്ച രംഗങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നതൊക്കെയായിരുന്നു ആ ഉപദേശമെന്നും മോഹൻലാൽ പറയുന്നു. ആ ഉപദേശം ഇന്നും താൻ ഏറെ വിലമതിക്കുന്നുവെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി. ഇന്നും ഡ്യൂപ്പില്ലാതെ ആക്ഷൻ ചെയ്യുന്ന മോഹൻലാൽ മലയാള സിനിമയിൽ ഏറ്റവും ഗംഭീരമായി ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന നായക നടൻ കൂടിയാണ്. സഞ്ചാരിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ ജയനെ കാണാൻ അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യയും വന്നപ്പോൾ മാറി നിൽക്കുകയായിരുന്ന തന്നെ ചൂണ്ടി ജയൻ പറഞ്ഞു, പുതുമുഖമാണ് മോഹൻലാൽ, ഈ സിനിമയിലെ വില്ലൻ നന്നായി അഭിനയിക്കുന്നുണ്ട്, വളർന്നു വരും. ഇതൊക്കെ പുതുമുഖമായ തനിക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന വാക്കുകളായിരുന്നു അതെല്ലാമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മോനെ കാണാം എന്നായിരുന്നുവെന്നും സഞ്ചാരി കഴിഞ്ഞ് താൻ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളിളക്കത്തിന്റെ സെറ്റിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചുവെന്ന വാർത്ത അറിയുന്നതെന്നും മോഹൻലാൽ ഓർത്തെടുക്കുന്നു. ഏവരും അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയ ആ വാർത്തയിലെന്നും ഒരു നടന്റെ വിയോഗത്തിൽ ആരാധകർ ഇത്രയും കണ്ണീരൊഴുക്കുന്നത് മുമ്പൊരിക്കലും താൻ കണ്ടിട്ടില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.